ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യൻ ആരാണ്, അവൻ്റെ ആത്യന്തികമായ ഈ ഭൂമിയിലെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? പലരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ, അതോ മരണത്തോടെ എല്ലാം അവസാനിച്ചോ? ഇന്ന് നമുക്ക് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. മരണം മനുഷ്യൻ്റെ ഭൗതിക തീർത്ഥാടനത്തിൻ്റെ അവസാനമായാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള പങ്കുപറ്റലാണ് നമ്മുടെ മരണം. നാം മരിക്കുമ്പോൾ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് തനത് വിധി. മരിക്കുമ്പോഴുള്ള നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയനുസരിച്ച് സ്വർഗമോ ശുദ്ധീകരണ സ്ഥലമോ നരകമോ നമുക്ക് വിധിക്കപ്പെടുന്നു. മരിക്കുന്ന ആ നാഴികയിലെങ്കിലും നാം മനസ്തപിക്കാൻ തയ്യാറായാൽ നമുക്ക് രക്ഷയുണ്ട് എന്ന് നല്ല കള്ളൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പ്രാർത്ഥനകൾ മരണത്തിൻ്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്നു. എനിക്ക് അങ്ങയെ കാണണം, അതിനായി ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മരിക്കുകയല്ല ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് എന്നവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വർഗത്തെയും നരകത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് നരകം? നരകം ഒരിക്കലും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് നരകം. ദൈവം ആരെയും മുൻകൂട്ടി നരകത്തിലേക്ക് നിശ്ചയിച്ചിട്ടില്ല. ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നരകം. നിത്യമായ നരകമുണ്ടെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും നരകത്തിലുള്ളതായി സഭ പഠിപ്പിക്കുന്നില്ല. മനുഷ്യൻ്റെ വിധി പോലെയല്ല ദൈവത്തിൻ്റെ വിധി. ദൈവം ഓരോ വ്യക്തിയെയും എപ്രകാരം വിധിക്കുന്നുവെന്ന് അറിയാത്തതുകൊണ്ട് നിത്യമായി ശിക്ഷിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ സഭ എളിമയോടെ നിശബ്ദത പാലിക്കുന്നു. ദൈവം കാരുണ്യവാനാകയാൽ നരകത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുയരാം. ദൈവം കാരുണ്യവാനായതുകൊണ്ട് തന്നെ നരകത്തിന് സാധ്യതയുണ്ട്. കാരണം സ്നേഹം തന്നെയായ ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ദൈവത്തെ നിരാകരിക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് നിത്യമായ മരണത്തിൻ്റെയും സാധ്യതയുടെ അടിസ്ഥാനം. ഇതൊക്കെയായിരുന്നാലും അവസാന നിമിഷമെങ്കിലും നാം മനസ്തപിച്ച് ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന കരുണാസമ്പന്നനായ ദൈവം തന്നെയാണ് നമ്മുടേത്. എന്താണ് സ്വർഗം? കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചേർച്ച് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. പരിശുദ്ധ ത്രിത്വത്തോടൊത്തുള്ള ജീവിതമാണ് സ്വർഗം. ത്രിത്വത്തോടും കന്യകാമറയത്തോടും മാലാഖമാരോടും വിശുദ്ധരോടുമൊത്തുള്ള വാസമാണ് സ്വർഗം. മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളുടെയും ആത്യന്തിക പൂർത്തീകരണവും പൂർണ്ണ സന്തോഷവുമാണ്. സ്വർഗത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്നതാണ്. ഓരോ വ്യക്തിയും ശരിയായ തനിമ കണ്ടെത്തുന്നത് സ്വർഗത്തിലാണ്. സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒന്നും ഒരു പ്രത്യേക സ്ഥലമല്ല, മറിച്ച് അതൊരു അവസ്ഥയാണ്. നരകമെന്നത് ദൈവത്തിൽ നിന്നകന്ന് സ്നേഹമില്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, സ്വർഗം നാം ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. ഭൂമിയിൽ നാം നമ്മുടെ സഹോദരരോട് ക്ഷമിച്ചും സ്നേഹിച്ചും ദൈവസ്നേഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെയും സ്വർഗമായി മാറുന്നു. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ദൈവദർശനത്തിന് നമുക്ക് വിശുദ്ധി വേണം. ദൈവത്തെ ദർശിക്കുന്നതിനായി നമ്മെ പക്വമതികളാക്കുന്ന സ്നേഹത്തോടുകൂടിയ ഒരു പ്രക്രിയയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ദൈവദർശനത്തിന് വിഘാതമായതെല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് നമ്മെ പക്വതയുള്ളവരും ദൈവദർശനത്തിന് യോഗ്യതയുള്ളവരുമായി തീർക്കുന്ന പ്രക്രിയയാണ് ശുദ്ധീകരണം. മനുഷ്യനെ പീഡിപ്പിക്കുന്ന ശിക്ഷയുടെ ഒരു സ്ഥലമല്ല ശുദ്ധീകരണ സ്ഥലം, മറിച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഒരുക്കുന്നത് പോലെ നമ്മെ ഒരുക്കുന്ന ഒരു അനുഭവമാണ്. CCC 1030 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവവുമായുള്ള സൗഹൃദത്തിൽ മരിക്കുന്നവർ അവരുടെ നിത്യരക്ഷ സംബന്ധിച്ച് ഉറപ്പുള്ളവരാണെങ്കിലും സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കാൻ വീണ്ടും ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുള്ളവരാണ്. ഈ അവസ്ഥയെയാണ് ശുദ്ധീകരണ സ്ഥലം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. പുണ്യവാന്മാരുടെ ഐക്യം മൂലം ഭൂമിയിൽ തീർത്ഥാടകരാണെങ്കിലും വിശ്വാസികൾക്ക് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാനാകുമെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ദാനധർമ്മം, ദണ്ഡവിമോചനം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവ സമർപ്പിച്ച് അവരെ സഹായിക്കാനാകും. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ നാം ശരീരങ്ങളുടെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുന്നുണ്ട്. പലപ്പോഴും ആത്മാവിൻ്റെ കാര്യമാണ് മരണശേഷം നാം പ്രതിപാദിക്കാറുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഉയർപ്പിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്? മരണശേഷം നമുക്ക് ശരീരമുണ്ടോ? ഉണ്ട്.
മരണശേഷവും നമുക്കൊരു ശരീരമുണ്ട്. പക്ഷേ അത് നാം ഇന്ന് കാണുന്ന പോലെയുള്ള ഒരു ഫിസിക്കൽ ബോഡി ആയിരിക്കില്ല, മറിച്ച് ഒരു സ്പിരിച്വൽ ബോഡിയാണ്. കൊരിന്തോസുകാർക്കെഴുതിയ 1 ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. ഇതൊക്കെപ്പെടുന്നത് ഭൗമിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈശോയുടെ ഉത്ഥാനശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിയുന്നില്ല. അതിനർത്ഥം ഇപ്പോഴുള്ള നമ്മുടെ ഫിസിക്കൽ ബോഡിയല്ല, മരണശേഷമുള്ള നമ്മുടെ ശരീരം. ഇന്നലെ നാം മനുഷ്യനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒറിജിനൽ മാനിനെയും ഹിസ്റ്റോറിക്കൽ മാനിനെയും കണ്ടു. മരണശേഷം നാം ആയിരിക്കുന്ന അവസ്ഥയെ എസ്കറ്റോളജിക്കൽ മാൻ എന്ന് വിളിക്കും. എസ്കെത്തോസു എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അവസാനത്തെ എന്നാണ്. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളെയാണ് എസ്കറ്റോളജി എന്ന് നാം വിളിക്കുന്നത്. സ്വർഗത്തിലായിരിക്കുന്ന എല്ലാവരും വിശുദ്ധരാണെന്ന് നാം കഴിഞ്ഞ ദിവസം കണ്ടുവല്ലോ. ഇന്ന് നമുക്ക് പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപത്തിൽ കഴിഞ്ഞ് പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയൊഴുക്കണമേ എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. അതോടൊപ്പം ബൈസൻ്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ക്രിസ്സേവ്ജ് സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിബ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.